എല്ലാ വർഷവും സെപ്റ്റംബർ 25 വേൾഡ് ലങ് ഡേ ആയിട്ട് ആചരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ശ്വാസകോശം. അപ്പോൾ ഈ വേൾഡ് ലങ് ഡേ നമുക്ക് പ്രധാനമായിട്ട് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാം. ആദ്യമായിട്ട് പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുകവലി നിർത്തുക, വാക്സിനേഷൻ എടുക്കുക, ശുദ്ധമായ വായു ശ്വസിക്കുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക. പലവിധ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമായി മാറുന്നതാണ് പുകവലി ശീലം. പുകയിലയിൽ 4000-ൽ അധികം കെമിക്കൽസ് ഉണ്ട്. അതിൽ പല രാസവസ്തുക്കൾ ക്യാൻസറിനും കാരണമായി മാറുന്നു. അപ്പോൾ ഒരാൾ പുകവലി നിർത്തുവാണെങ്കിൽ അയാൾക്ക് 2 മണിക്കൂറിനുള്ളിൽ ഹൃദയടിപ്പ്, കൂടി നിൽക്കുന്ന ഹൃദയടിപ്പ് കുറഞ്ഞ് നോർമൽ ലെവലിലോട്ട് വരും. 12 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ മോണോക്സൈഡ് ലെവൽ അത് കുറഞ്ഞ് നോർമൽ ലെവലിലോട്ട് വരും. 2 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ രക്തയോട്ടം കൂടും, ശ്വാസകോശത്തിൻ്റെ പ്രോബ്ലംസ് ബുദ്ധിമുട്ടുകളെല്ലാം കുറഞ്ഞു വന്നു തുടങ്ങും. പിന്നെ 2 മാസം തൊട്ട് 10 മാസം വരെ സമയത്തിനുള്ളിൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ചുമ, ഇതെല്ലാം കുറഞ്ഞ് വളരെയധികം ഒരു കംഫർട്ടബിൾ ലെവലിലോട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുകവലി നിർത്തുക. എന്തിനാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്? രോഗാണുക്കൾക്കെതിരെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കൂട്ടാനാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്. ക്ഷയരോഗം, വില്ലൻ ചുമ, കോവിഡ് എന്നിവ രോഗങ്ങൾ കൂടുതലായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനാണ്. അതുകൊണ്ട് വാക്സിൻ എടുത്ത് പ്രതിരോധ ശക്തി കൂട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോവിഡ് വന്ന ആൾക്കാരിൽ തന്നെ നോക്കുവാണെങ്കിൽ, കോവിഡ് അസുഖം വന്ന് ICU വളരെ തീവ്രമായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, വാക്സിൻ എടുക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ 1 ഡോസ് മാത്രം എടുത്ത ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വാക്സിൻ എടുക്കുക, നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുക.